മാപ്പിളപ്പാട്ടുകളെ പരിചയപ്പെടുത്തേണ്ട കാര്യം നമ്മൾ മലയാളികൾക്കില്ല. ജാതിമത ഭേദമന്യേ ഒരിക്കലെങ്കിലും നമ്മൾ സ്കൂൾ കാലത്ത് വളരെ മനോഹരമായ നൃത്താവിഷ്കാരത്തിന്റെ ലഹരി നുണഞ്ഞിരിക്കും. എന്നാ പിന്നെ ഞാൻ അല്പം സീരിയസ് ആയിക്കോട്ടെ, ചരിത്രപരമായ കാരണങ്ങളാൽ തന്നെ അദ്വിതീയമായ സ്ഥാനം മാപ്പിളപ്പാട്ടുകൾക്കുണ്ടെന്ന് അറിയാലോ. അതുകൊണ്ട് തന്നെ മതങ്ങൾക്ക് അതീതമായ മാപ്പിളപ്പാട്ടുകൾ മലയാളികൾക്ക് വളരെ പ്രിയങ്കരമായ ഒന്നാണ്. ഇടക്കാലത്ത് അല്പം തളർന്നുപോയ മാപ്പിളപ്പാട്ടിന് റിയാലിറ്റി ഷോകളിലൂടെ അല്പം ജീവൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. മാപ്പിള സംഗീതത്തിന് കെസ് പാട്ട്, പടപ്പാട്ട് തുടങ്ങി വിവിധ കൈവഴികളുണ്ട്. എസ് എം കോയയിൽ നിന്നാണ് മാപ്പിളപ്പാട്ടിന്റെ വലിയൊരു ശേഖരം എം എസ് ബാബുരാജന് ലഭിച്ചത്. അത് സിനിമാ ഗാന മേഖലയിൽ സർഗാത്മകമായി വിനിയോഗിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. എസ് കെ പൊറ്റക്കാടിന്റെ ചെറുകഥയെ ആസ്പദമാക്കി രചിച്ച മൂടുപടം എന്ന ചിത്രത്തിൽ യൂസുഫ് അലി കേച്ചേരി രചിച്ച മൈലാഞ്ചി തോപ്പിൽ എന്ന പാട്ട് സംഗീത സംവിധാനം നിർവഹിച്ചതും പാടിയതും എം എസ് ബാബുരാജാണ്. അതാവട്ടെ മലയാളക്കാരിയെ ഇളക്കിമറിച്ചു. മാപ്പിളപ്പാട്ടുകളുടെ വലിയൊരു ശേഖരം ഉള്ളിലുണ്ടായിരുന്ന ബാബുരാജ് സംവിധാനം ചെയ്ത് പാടിയപ്പോൾ ആ പാട്ട് ചരിത്രത്തിന്റെ ഭാഗമായി മാറി. മാപ്പിളപ്പാട്ടുകളുടെ സൗന്ദര്യ ശാസ്ത്രത്തെക്കുറിച്ചും ഭാഷയുടെ വൈവിധ്യത്തെക്കുറിച്ചും അതിൽ തുടിക്കുന്ന ജീവിതത്തെയും സംസ്കാരത്തെയും ഇനി ആവോളം നുകരാം. മാപ്പിളപ്പാട്ടു സ്നേഹികൾക്ക് സുസ്വാഗതം. ഇന്ന് തന്നെ ജോയിൻ ചെയ്യൂ മാപ്പിളപ്പാട്ടുകൾ വാട്സ്ആപ്പ് സ്റ്റാറ്റസ്. ഇത്തരം സോഷ്യൽ മീഡിയ പരസ്യങ്ങൾ ചെയ്യുന്നതിനായി ഫസ്റ്റ് ഡ്രിങ്ക് മീഡിയയുമായി ബന്ധപ്പെടുക. കോൺടാക്ട് 9400757133 അല്ലെങ്കിൽ 9400077414.